മനോരമയുടെ ഒരു കെട്ടുകഥ കൂടി പൊളിച്ചടുക്കി കെ വി സുമേഷ് എം എൽ എ. ഉടമയിൽ നിന്ന് നഷ്ടപരിഹാരം കിട്ടാതെ വീടൊഴിയില്ലെന്നാണ് കണ്ണൂർ പുതിയ തെരുവിലെ വാടക കെട്ടിടത്തിൽ കഴിയുന്ന വലിയ പറമ്പത്ത് വേലായുധൻ പറയുന്നത്. കെ വി സുമേഷ് എം എൽ എയും ചിറക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രുതിയും വേലായുധൻ്റെ വീട് സന്ദർശിച്ചപ്പോഴാണ് വേലായുധൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇതോടെ മനോരമ അവതരിപ്പിച്ച നരകതുല്യ ജീവിതം പെരും നുണയാണെന്ന് വീണ്ടും തെളിഞ്ഞു. കണ്ണൂർ പുതിയ തെരുവിലെ ഇരുട്ടുമുറിയിൽ ജീവിക്കുന്ന വേലായുധൻ, ഭാര്യ ശാന്ത, ഭിന്നശേഷിക്കാരനായ മകൻ സുധീഷ്, സഹോദരി ചന്ദ്രിക എന്നിവർ സർക്കാരിൻ്റെ കടുത്ത അവഗണന നേടുന്നുവെന്നാണ് മനോരമ കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ച വാർത്ത. ഇരുനിലയിലുള്ള കോൺക്രീറ്റ് വീടുണ്ടെന്ന സത്യം മറച്ചുവെച്ച് വേലായുധനെയും കുടുംബത്തെയും മനോരമ ദുരിതക്കയത്തിലാക്കിയതോടെയാണ് സംഭവം വിവാദമായത്. മനോരമയുടെ കെട്ടുകഥ പൊളിച്ചതിനൊപ്പം യഥാർത്ഥ വസ്തുത എന്തെന്നും ദേശാഭിമാനി തുറന്നു കാട്ടി. സംഭവം വിവാദമായതോടെയാണ് ജനപ്രതിനിധികൾ കുടുംബത്തെ സന്ദർശിച്ചത്. പുതിയ തെരുവിൽ നിന്ന് 3 കിലോമീറ്റർ അകലെ വേലായുധൻ്റെ ഭാര്യയുടെ പേരിലുള്ള സ്ഥലത്ത് സ്വന്തമായി ഇരുനില കോൺക്രീറ്റ് വീടുണ്ടെന്നും ജോലി ചെയ്യുന്ന മറ്റ് 2 മക്കളുണ്ടെന്നുമുള്ള സത്യാവസ്ഥയാണ് ദേശാഭിമാനി പുറത്തു കൊണ്ടുവന്നത്. സർക്കാരിൻ്റെ സാമൂഹ്യക്ഷേമ പദ്ധതികളുടെ ഭാഗമായി സൗജന്യ റേഷൻ, മരുന്ന്, പരിചരണം എന്നിവയും കുടുംബത്തെ ലഭിക്കുന്നുണ്ടെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. പ്രദേശത്തെ പൊതുപ്രവർത്തകരും ജനപ്രതിനിധികളും ഉൾപ്പെടെ അഭ്യർത്ഥിച്ചിട്ടും അരയമ്പത്തെ വീട്ടിലേക്ക് മാറാൻ വേലായുധൻ തയ്യാറായിരുന്നില്ല. ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി വോളണ്ടിയർമാർ അരയമ്പത്തെ വീട് പൂർണ്ണമായും ശുചീകരിച്ച് താമസം മാറാൻ ആവശ്യപ്പെട്ടിട്ടും ഭിന്നശേഷിക്കാരനായ മകന് വീട് മാറാൻ താല്പര്യമില്ലെന്നാണ് വേലായുധൻ എല്ലാവരോടും പറഞ്ഞത്. ഇതാണ് സർക്കാരിനെ അടിക്കാനുള്ള വഴിയായി മനോരമ കണ്ടെത്തിയ വാർത്ത. മാത്രമല്ല, തുർക്കി സിറിയ ഭൂകമ്പത്തിൽ 3000-ൽ അധികം പേർ മരിച്ചു, ലോകം മുഴുവൻ നടുങ്ങി വിറച്ചപ്പോഴും മനോരമയ്ക്ക് മുഖ്യവാർത്ത UDFൻ്റെ നനഞ്ഞ സമരവും കേരളത്തിലെ നികുതിയുമാണ്. കോൺഗ്രസിൻ്റെയോ ലീഗിൻ്റെയോ മുഖപത്രങ്ങൾ പോലും ലീഡ് വാർത്തയാക്കാൻ മടിച്ച ഇന്ധന സമരത്തെ മനോരമ മാത്രം ഇന്ധനം കത്തുന്നുവെന്ന് വാർത്തയാക്കി. നിയമസഭാ കവാടത്തിൽ UDF MLA ഇരിക്കുന്ന ചിത്രം സഹിതമാണ് വാർത്ത നൽകിയത്. എന്നാൽ നാട്ടുകാർക്ക് മുന്നിൽ ഒരു സമരവും കത്തുന്നുമില്ല. മാധ്യമങ്ങൾ കൂടി മാറി നിന്നാൽ തീരുന്ന സംരക്ഷണം മാത്രമാണ് തിരുവനന്തപുരത്തും സംസ്ഥാനത്തും അരങ്ങേറുന്നത്. കേന്ദ്ര സർക്കാർ ജനങ്ങളെ ഊറ്റിപ്പിഴിയുമ്പോൾ സംസ്ഥാനത്തിന് തങ്ങളുടെ പരിധിയിലെ വരുമാന വർധനയല്ലാതെ മറ്റെന്തു മാർഗമെന്ന ചോദ്യം UDF അണികളും ഉയർത്തുന്നുണ്ട്. എന്നാൽ എങ്ങനെയും സർക്കാരിനെതിരെ ജനങ്ങളെ ഇളക്കാമോ എന്ന ചിന്ത മാത്രമാണ് മനോരമയ്ക്കുള്ളത്.